യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന ധ്യാന വിഷയം ജാഗരൂകരായിരിക്കുക എന്നതാണ്. ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കുകളാണ് ജാഗരൂകരാകുക, സുരക്ഷിതരാകുക, സാമൂഹിക അകലം പാലിക്കുക എന്നിങ്ങനെ. ഇത് നമ്മുടെ ഭൗതിക ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ സദാ ജാഗരൂകരായിരിക്കുവിൻ. മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുവാൻ നിങ്ങൾ സദാ പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കുവിൻ എന്ന് അവിടുന്ന് നമ്മോട് ആവശ്യപ്പെടുന്നു. മനുഷ്യരെല്ലാവരും ആത്മീയരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവിടുന്ന് തൻ്റെ പിതാവുമായി ഉറ്റ ഗാഢബന്ധം പുലർത്തിയിരുന്നത് പ്രാർത്ഥനയിലും ജാഗരൂകതയിലുമാണ്. അവിടുത്തെ പിതൃപുത്ര ബന്ധത്തിന് തടസ്സം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യവുമായി സാത്താൻ അവിടുത്തെ 3 തവണ പരീക്ഷിക്കുന്നു. അവിടുന്ന് അതെല്ലാം ജാഗരൂകതയോടെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദി മാതാപിതാക്കന്മാരുടെ പതനത്തിന് കാരണവും അവരുടെ ജാഗരൂകത ഇല്ലായ്മയാണ്. സാത്താൻ്റെ വലയിൽ അവർ വീഴുന്നതും അതുമൂലം അവർക്ക് പറുദീസ അനുഭവം നഷ്ടമാകുന്നതും നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുവാനായിട്ട് സാധിക്കും. ആത്മീയ ജീവിതമെന്നത് നമ്മളുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ്. ആത്മീയ ജീവിതത്തിൽ വിരമിക്കലോ വിശ്രമമോ ഇല്ല. നാം സദാ ജാഗരൂകരായിരുന്നാൽ സ്വർഗീയ ജീവിതത്തിൻ്റെ മുന്നാസ്വാദനം ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് അനുഭവവേദ്യമാക്കുവാനായിട്ട് സാധിക്കും. ജീവൻ്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളിലൂടെ നഗരങ്ങളിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കി കഴുകി വിശുദ്ധീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ നോമ്പുകാലത്ത് അന്നതാപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും കുംഭസാരമെന്ന കൂതാശയിലൂടെയും നമുക്ക് സദാ ജാഗരൂകരായിരിക്കാം. യേശുവിനോടൊപ്പം ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.